വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. ഈ ഒരു നിർണായക ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരു സൂചന നൽകിയിരുന്നു, മോദി കേരളത്തിൽ മത്സരിക്കുമെന്നുള്ളത്. അങ്ങനെ മോദി കേരളത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അത് ജനങ്ങൾ എത്രത്തോളം അംഗീകരിക്കുമെന്നുള്ളതും മോദി ഇവിടെ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതും ജനങ്ങളോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചറിയാം. മോദി കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ നിന്നാ പോലും ജയിക്കുന്നില്ല, കാരണം നല്ലവനാണ്, പക്കാ വർഗീയവാദിയാണ്, പക്കാ വർഗീയ ഹിന്ദു വർഗീയവാദി, അയാൾ ഇവിടെ ജയിക്കാൻ പാടില്ല. അവങ്ങളെ ഇഴിച്ച് പിടിഞ്ഞ് ചാറ് കുടിക്കുന്ന ഒരു ചെന്നായാണ്, ഒരു ചെന്നായാണ്, ജയിക്കില്ല. കേരളമല്ലേ, കേരളത്തിലിങ്ങനെ രണ്ട് മുന്നണികളാണ് ഇവിടെ ശക്തമായി നിൽക്കുന്നത്. അപ്പോൾ മറ്റൊരു ബി ജെ പിക്ക് ആരൊക്കെ മത്സരിച്ച് ജയിക്കില്ലല്ലോ, ഒരു എം എൽ എ പോലും ഇല്ലല്ലോ, അത് എന്നെ കാരണം ജയിക്കണം, എന്നാലേ സാധുക്കൊക്കെ രക്ഷയുള്ളൂ. ജയിക്കില്ല അല്ല, അങ്ങനെയാണ്, ബി ജെ പി വരണം സാധ്യത കുറവാ. അതെ, ഇവിടെ പൊതുവേ അങ്ങനെ ഇവിടെ നിന്നാ ജയിക്കും, തിരുവനന്തപുരം അല്ലേ, അത് ജയിക്കും. കേരളത്തെ ജനങ്ങൾ സിനിമയിൽ മാത്രമല്ല കോടീശ്വര പരിപാടിയൊക്കെ ചെയ്തപ്പോൾ വലിയ മാന്യത കാണിക്കും, അങ്ങനെ തൂങ്ങി ചത്തി കിടക്കുന്ന എന്തേ സീറ്റിന് വേണ്ടിയാ, കൊടുക്കില്ലേ, അങ്ങനെയൊക്കെ എന്താ ഇത്ര ഈഗോ, അങ്ങനെ കേരള കാണല്ലേ. നന്മ ഉണ്ടാകണം നാടിന്, രാജ്യത്തെ നന്മ ഉണ്ടാകണം, അതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രാർത്ഥന. അങ്ങനെയാണ് കേരളം ഇന്ത്യയും. തിരുവനന്തപുരത്തെ ജനങ്ങൾ വിചാരിച്ചാൽ ചിലപ്പോൾ ജയിച്ചെന്നിരിക്കും. പ്രധാനമന്ത്രി ഇവിടെ നിന്നാൽ പിന്നെ ജയിപ്പിച്ച് വിടേണ്ട, നമ്മുടെ അല്ല രാഷ്ട്രീയം നോക്കേണ്ട കാര്യമൊന്നുമില്ല, ജയിപ്പിച്ച് വിട്ടാൽ നമുക്ക് നല്ലത്, കേരളത്തിന് നല്ലത്, തിരുവനന്തപുരത്തിന് നല്ലത്. അതിനെക്കുറിച്ച് വ്യക്തമായി പറയാനും നോക്കില്ല, സാധ്യത കുറവാണ്. മോദി നിന്നാൽ സാധ്യത കുറവാണ്. ജയിക്കുമല്ലോ, ഉറപ്പില്ലേ. കേരളം കൊടുക്കത്തില്ല, പോളെ കൊടുക്കാൻ പാടില്ല. അപ്പം നമ്മുടെ ഇത് കഴിഞ്ഞ് ഒരു കാരണവശാലും കേരളം കൊടുക്കത്തില്ല, കൊടുത്താൽ നമ്മളൊക്കെ തൂങ്ങി മരിക്കേണ്ടി വരും. നമുക്ക് ആപ്പാടെ ഇന്ത്യയുടെ നിലനിൽപ്പ് ഇവർ തന്നെ ഭരിച്ചോട്ട്, ഇവരെ ഭരിക്കോട്ട്, മറ്റന്മാർ ശരിയല്ലേ, അവന്മാർ ശരിയല്ലോ. നാ ഇപ്പോഴും കിടന്ന് അടിവിക്കുക, മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആർക്ക് വേണം ആർക്ക് വേണം എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഈ ഗവൺമെൻറ് തന്നെ ഭരിക്കട്ടെ. അവൻ തരുവില്ല കേട്ടോ, അവന് എങ്ങനെയെങ്കിലും ഇറക്കി വിടാനുള്ള ഇടമാണ് നമ്മളൊക്കെ നോക്കുന്നത്. സമരം ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, എന്നിട്ടും അവൻ പറയുന്നത് എന്തുവാണെന്നറിയാമോ, നിങ്ങൾ കടന്ന് സമരം ചെയ്യുന്നേ, ഞാൻ ഇറങ്ങുമില്ല. ആ ഇനി പിന്നെന്താ വേണം.